നമുക്കിന്ന് ഈ വീഡിയോയുടെ നമ്മുടെ അടിയനിയത്തിൻ്റെ കോഡക്സ് എങ്ങനെ വലിയ കോഡക്സ് ആക്കേണ്ട ടിപ്സ് നമുക്ക് നോക്കാം. നമ്മുടെ ചെടിയുടെ ഒപ്പം തന്നെ ചെടിക്ക് ഭംഗി കൊടുക്കുന്ന ഒരു ഭാഗം കൂടിയാണ് കോഡക്സ്. അപ്പോൾ അടിയനിയത്തിൻ്റെ കോഡക്സിലാണ് നമ്മുടെ വാട്ടറൊക്കെ സ്റ്റോർ ചെയ്യണത്. അപ്പോൾ നമുക്ക് അത് കാരണം അടിയനിയത്തിന് കുറച്ച് ശേഷം വെള്ളം മതി, നല്ലോണം വെള്ളം വേണ്ട. വെള്ളം അധികം ആവുമ്പോൾ അതുപോലെ വെള്ളം കെട്ടി നിൽക്കുമ്പോഴൊക്കെ ചെടി ചീഞ്ഞു പോവും. അപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പ്രൂണിങ് ചെയ്തിട്ട് ചെടി നല്ല ബുഷിയായിട്ടും അതുപോലെ നിറവ് ഫ്ലവറും അതുപോലെ കോഡക്സ് നല്ലോണം വലുതായി വരാനുള്ള ടിപ്സും ട്രിക്സൊക്കെയാണ് ഈ വീഡിയോയുടെ പറയുന്നത്. അപ്പം നമ്മുടെ ഇതേ ഒരു അടീനിയം ചെടിയാണ്, നല്ല വെള്ള പൂക്കളാണ് ഉണ്ടായുള്ളത് കണ്ട. അപ്പോൾ വെള്ളം അധികം ഉണ്ടാവാറില്ല, നല്ല റോസാണ് എനിക്ക് അധികം ഉള്ളത്. അപ്പോൾ നല്ലോണം ഇതുപോലെ പൂവുണ്ടാവാൻ അതുപോലെ ഇതിൻ്റെ കോഡക്സ് വലുതായിട്ട് കിട്ടാനും വേണ്ടിയിട്ടുള്ള ടിപ്സാണ് ഈ വീഡിയോയുടെ പറയുന്നത്. വിത്ത് പാവി മുളപ്പിച്ച് ചെടിയാണിത്. അപ്പം നമ്മൾ റോസ് ചെടിയുടെ വിത്ത് പാവിയിട്ടാണ് ഇങ്ങനെ വൈറ്റ് ഇടയിൽ വന്നുള്ളത്. വൈറ്റായിട്ട് പാവിയതല്ല, റോസ് ചെടി പാവിയപ്പോൾ വൈറ്റ് വന്നുള്ളതാണ്. കുറച്ചധികം കൊല്ലം പഴക്കമുള്ള ചെടിയാണിത്. പ്രൂണിങ് ചെയ്യുമ്പോഴാണ് ഇതുപോലെ നല്ല തിക്കായിട്ട് ചെടിയും വരും, അതുപോലെ തന്നെ ഇതിൻ്റെ കോഡക്സ് അതായത് ഈ ഒരു ഭാഗം നല്ല കട്ടി കൂടി വരണത്. ചെടി പ്രൂൺ ചെയ്യുമ്പോൾ നമ്മുടെ ഒരു ശാഖ ഉണ്ടാവില്ല, അതിൻ്റെ 2 ഇഞ്ച് കഴിഞ്ഞിട്ട് വേണം നമ്മൾ പ്രൂൺ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ശിഖരത്തിൻ്റെ എല്ലാ ഭാഗത്തുനിന്നും നമുക്ക് ഇതുപോലെ കമ്പുകൾ മുളച്ച് എല്ലാത്തുമ്പിലും മുട്ടുണ്ടായി നിറച്ച് പൂവുണ്ടാവും. അതുപോലെ തന്നെ ഈ കോഡക്സും പ്രൂൺ ചെയ്യണതിനനുസരിച്ചാണ് വലുതാവുക. അപ്പോൾ ഈ ചെടിയിലൊരു ഭംഗിയാണ് കോഡക്സിന് പൂവിനേക്കാളും ഭംഗി കൊടുക്കുന്നുണ്ട്. അതായത് നല്ല പഴക്കമുള്ള ചെടിയാണെന്ന് മനസ്സിലാവാൻ അതുപോലെ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഉരുണ്ടൊരു കോഡക്സാണ് ചെടിക്ക് നല്ല ഭംഗി കൊടുക്കുന്നത്. 2 പ്രാവശ്യം ഞാൻ പ്രൂണിങ് ചെയ്യാറുണ്ട്. ഒരു ഫെബ്രുവരി മാസത്തിലൊന്ന് പ്രൂൺ ചെയ്യും, പിന്നെ അതുപോലെ തന്നെ മഴക്കാലം നിന്ന് കഴിഞ്ഞാൽ ഒരു പ്രൂണിങ് ഉണ്ട്, അപ്പോഴാണ് നമുക്ക് മഴ കൊണ്ട് ചെയ്യാണ്ട് നിൽക്കും. അതുപോലെ തന്നെ നല്ല ബുഷായിട്ടുണ്ടാവും. പ്രൂണിങ് കഴിഞ്ഞാൽ നമ്മൾ നൈട്രജൻ ചേർത്ത വളങ്ങൾ ചേർക്കണം, NPK വളങ്ങൾ. ഇതിപ്പോൾ ചാണപ്പൊടിയാണ്. എല്ലാ വളം നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ ചേർക്കണം. നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പുതിയൊരു ഹൈഡ്രോജൻ പെറോക്സൈഡ് വെച്ച് കത്തിയൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം വേണം നമ്മൾ പുതിയ ബ്ലേഡായാലും ക്ലീൻ ചെയ്തിട്ട് വേണം അത് പ്രൂണിങ് ചെയ്യാൻ. പിന്നെ നമ്മൾ സാഫ് ഫംഗിസൈഡ് ചേർത്ത് അതിൻ്റെ മുകളിൽ തേച്ച് പിടിപ്പിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അത് ചീഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഏത് ഫംഗിസൈഡ് ആയാലും ഞാൻ സാഫണസൈഡ് ആയിട്ട് ചെയ്യാറ്. അപ്പോൾ നമ്മൾ മുകളിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ചെടിക്ക് വെള്ളം ഇറങ്ങി അതുപോലെ ചെടി ചീയണ ഇതൊന്നും ഉണ്ടാവില്ല. ഇവിടെയാണ് ഇത് കണ്ട സാഫ് അപ്ലൈ ചെയ്ത ഭാഗമാണ്, അതായത് ഈ ഒരു ഭാഗം പ്രൂണിങ് ചെയ്ത ഭാഗമാണ് ഇത്. അതിന് ശേഷം നമ്മൾ അപ്പം തന്നെ സാഫ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫംഗിസൈഡ് ഏതായാലും മതി, നമ്മൾ അപ്ലൈ ചെയ്യണം ഈ ഒരു ഭാഗത്ത്. അപ്പോഴാണ് ഇതിൻ്റെ പുറത്തുനിന്ന് ശാഖകൾ വന്ന് ബ്രാഞ്ചസ് വന്ന് പൂവൊക്കെ ഇട്ടത്. അതുപോലെ തന്നെ കോഡക്സും നല്ല വലുപ്പത്തിൽ വന്നത്. നല്ല വലുപ്പത്തിലുള്ള കോഡക്സ് കിട്ടാൻ വേണ്ടി നമ്മൾ ഈ ചെടിയിലെ കോഡക്സ് വലുതാവുന്നതിനനുസരിച്ച് നമ്മൾ റീപോട്ട് ചെയ്യുമ്പോൾ ഈ പോട്ടിൻ്റെ സൈസ് മാറ്റി വലിയ വലിയ പോട്ടുകൾ എടുക്കണം. എന്നാലാ നമ്മുടെ കോഡക്സ് തിങ്ങാണ്ട് നല്ല വലുപ്പത്തിൽ ഫ്രീ ആയിട്ട് വളരാനുള്ള ഒരു പോട്ട് സൈസ് ഉണ്ടായിരിക്കണം. അത് നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വലിയ പോട്ട് വേണം എടുക്കാനായിട്ട്. ഇപ്പോൾ ഈ ചെടിക്ക് ഇത് മതി, ഇതിനെയും വലിയ ഒരു കോഡക്സ് വലുതായി കഴിഞ്ഞാൽ ഇതിലും വലിയ പോട്ട് വേണം ഉപയോഗിക്കാനായിട്ട്. പിന്നെ നമ്മൾ അതുപോലെ തന്നെ ഇതുപോലത്തെ റൂട്ട്സൊക്കെ കട്ട് ചെയ്ത് ഇതുപോലെ ഫംഗിസൈഡ് തേക്കും വേണം. അപ്പോൾ ഇത്തിരിയും കൂടി ഭംഗിയിൽ കിട്ടും. ഞാൻ ഈ റൂട്ട്സൊന്നും കട്ട് ചെയ്തിട്ടില്ല. റൂട്ട്സ് കട്ട് ചെയ്യുമ്പോഴും ഇതുപോലെ ഫംഗിസൈഡ് ചേർത്ത് കഴിഞ്ഞ് കോഡക്സ് നല്ല ഭംഗിയിൽ കിട്ടും. ചട്ടിയിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ മണ്ണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ചാണപ്പൊടി ചേർക്കുക, അതുപോലെ തന്നെ ഗാർഡൻ സോയില്, അതുപോലെ വെള്ളം തീരെ കെട്ടിക്കിടക്കരുത്. വെള്ളം കെട്ടിക്കിടന്നു കഴിഞ്ഞാൽ ചെടി ചീഞ്ഞു തുടങ്ങും, നമ്മൾ അറിയില്ല. അപ്പോൾ അതിൻ്റെ സിംപ്റ്റം എന്തുട്ടാന്ന് വെച്ചാൽ ഈ ലീവ്സൊക്കെ മഞ്ഞച്ച് തുടങ്ങും, മഞ്ഞച്ച് ഇങ്ങനെ കൊഴിഞ്ഞു പോവും. അപ്പോൾ നമുക്ക് മനസ്സിലാവില്ല അടിഭാഗം ചീഞ്ഞുണ്ടാവും. അതായത് കോഡക്സ് തൊട്ട് നോക്കിയാലും നമുക്കറിയാം ചീഞ്ഞു പോയിണ്ടാവും. ഇതിന് അധികം വെള്ളമൊന്നും ഒഴിക്കണ്ട, ചെറുതായിട്ടൊരു നനം മതി ചെടി നല്ല ഓക്കെ ആവാൻ. അപ്പോൾ അങ്ങനെ വല്ല കംപ്ലൈൻറ്റ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഈ ചെടി എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഇതുപോലെ ഈ ചെടിച്ചട്ടിയിൽ നിന്ന് പറിച്ചെടുത്ത് ഒരു 1-2 ആഴ്ചയ്ക്ക് മഴയും വെയിലും കൊള്ളാണ്ട് നനയ്ക്കും ചെയ്യാണ്ട് വേറൊരു ഭാഗത്തേക്ക് മാറ്റി ഇട്ട് കഴിഞ്ഞാൽ ചെടി നല്ല ഓക്കെ ആയിക്കോളും. ആ ചീഞ്ഞ ഭാഗം ഓൾറെഡി പോയി ചെടി കേടുകൂടാണ്ട് കിട്ടും. അപ്പം നമ്മൾ ആ ചെടിച്ചട്ടിയിൽ നിന്ന് മാറ്റി മഴയും വെയിലും കൊള്ളാത്ത ഒരു ഭാഗത്തേക്ക് വെക്കുക, തീരെ വെള്ളം കൊള്ളാത്ത ഭാഗത്തേക്ക് നനയ്ക്കും ചെയ്യാണ്ടിരിക്കുക. ഈ ഇലകളൊക്കെ വീണ് പോകുന്നുണ്ടെങ്കിൽ അപ്പം തന്നെ നമ്മൾ ചെടി പരിശോധിക്കണം, ചെടിക്ക് കേട് വന്നിട്ടുണ്ടാവും. അതിൻ്റെ ഒരു സിംപ്റ്റാണ് നമ്മൾ ഈ ഇലകൾ മഞ്ഞച്ച് കൊഴിഞ്ഞു പോണത് കാണുന്നത്. 6 മാസം കൂടുമ്പോൾ അതായത് പ്രൂണിങ് ചെയ്യുമ്പോൾ നമ്മൾ NPK വളങ്ങൾ ചേർക്കാൻ ശ്രദ്ധിക്കണം.
ചാണപ്പൊടി അതുപോലെ മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടുന്ന വളങ്ങൾ പ്രൂൺ ചെയ്ത് കൈയോടെ തന്നെ വളം ചേർക്കണം. നമ്മൾ നേരത്തെ തന്നെ നമ്മുടെ അടുക്കള തോട്ടത്തിലും ഈ പ്രൂണിങ് ചെയ്യുന്ന വീഡിയോ ഇട്ടുണ്ട്. സൺലൈറ്റ് നല്ലോണം കിട്ടണ സ്ഥലത്ത് വേണം അടീനിയ ചെടി വെക്കാനായിട്ട്. അപ്പൊ നേരത്തെ വീഡിയോയിൽ നമ്മൾ ഇതുപോലെ പ്രൂൺ ചെയ്ത് കൊടുത്ത് ഈ സാഫ് തേക്കുക, അല്ലെങ്കിൽ പിന്നെ നമ്മൾ ചെറിയൊരു മെഴുകുതിരി ഒറ്റിക്കുക, അല്ലെങ്കിൽ വല്ല ഗ്ലാസ് കപ്പ് അങ്ങനെ വെച്ച് മൂടി വെക്കുക. അപ്പൊ തീരെ വെള്ളം ഇറങ്ങരുത്, അതാണ് അതിന്റെ മെയിൻ പോയിന്റ്. ഫെബ്രുവരിയിലെ അവസാനത്തിൽ നമുക്ക് പ്രൂൺ ചെയ്യാൻ പറ്റും. പിന്നെ ഇപ്പൊ മഴയൊക്കെ പല സമയത്തായ കാരണം നമ്മൾ മഴ നോക്കി അഡ്ജസ്റ്റ് ചെയ്ത് പ്രൂൺ ചെയ്യണം. അതുപോലെ തന്നെ നല്ല വെയിൽ കിട്ടും വേണം. അപ്പൊ ഇതൊക്കെ കണ്ട ഇതിൽ നല്ല ചെടി നന്നായ കാരണം ഇതിൻ്റെ ഉള്ളിൽ കാലക്സിൻ്റെ ഉള്ളിൽ വിത്ത് മുളച്ചു വരുന്നുണ്ട് കണ്ടത്. ഇപ്പൊ സ്റ്റാർട്ടിങ് സ്റ്റേജാണ് വിത്ത് കണ്ട, ഇതിൻ്റെ ഉള്ളിൽ വിത്ത് മുളച്ചു വരുന്നുണ്ട്. ചെടി മാറ്റി കുഴിച്ചിടുമ്പോൾ പോട്ടമിക്സ് ആയിട്ട് മണ്ണ് അതുപോലെ കമ്പോസ്റ്റ് മണല് ചാണപ്പൊടി ഒക്കെ ചേർക്കണം. പിന്നെ അതുപോലെ നല്ലോണം വെള്ളം വാർന്നു പോകണം. വെള്ളം ഒരിക്കലും കെട്ടിക്കിടക്കരുത്. റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വെള്ളം ഒഴിച്ചൊന്ന് നോക്കുക. വെള്ളം കെട്ടിക്ക് പോകണില്ലെങ്കിൽ അപ്പം തന്നെ നമ്മൾ മാറ്റി ആദ്യം റിപ്പോർട്ട് ചെയ്യണം. പോട്ടിൻ്റെ സൈസാണ് ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത്. ചെടി ഇങ്ങനെ തിങ്ങി നിൽക്കരുത്. അതുപോലെ തന്നെ ഈ കോഡക്സ് പുറത്തായിട്ട് വേണം നമ്മൾ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യാനായിട്ട്. മണ്ണ് അതിൻ്റെ അടിയിലെ പാടുള്ളൂ. കോഡക്സ് ഇതിൻ്റെ മുകളിലായിട്ട് നിൽക്കണം. പിന്നെ ചെടിച്ചട്ടി ഭംഗിയാവണമെങ്കിൽ നമുക്ക് പെബിൾസ് വെച്ച് കഴിഞ്ഞാൽ ചെടിച്ചട്ടി നല്ല ഭംഗിയിൽ നിൽക്കും. ഇതുപോലെ വല്ല കളയൊക്കെ ഉണ്ടെങ്കിൽ കൈയോടെ പറിച്ച് കളയണം. അതുപോലെ അതിൻ്റെ കോഡക്സ് പുറത്തായിട്ടിട്ട് വേണം ചെടി നിൽക്കാനായിട്ട്. പിന്നെ ഇതുപോലെ പോട്ടുകളുടെ സൈസ് ശ്രദ്ധിക്കണം, തിക്കായിട്ട് നിൽക്കരുത്. ഇതുപോലെ ഉരുളങ്കല്ലോ പെബിൾസൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചെടി നല്ല ഭംഗിയിൽ വയ്ക്കാം. പിന്നെ അതുപോലെ സൺലൈറ്റ് നല്ലോണം ശ്രദ്ധിക്കണം. ഇതുപോലെ പെബിൾസൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചെടിക്ക് നല്ല ചൂട് കിട്ടും ചെയ്യും, ചെടി നല്ല ഗാർഡനിൽ നല്ല ഭംഗിയായിട്ട് നിൽക്കും ചെയ്യും. അപ്പം ഇതുപോലെ നമുക്ക് ചെടിച്ചെടി സെറ്റ് ചെയ്യാം. അപ്പം നല്ല ഇതുപോലെ മണ്ണും കാണില്ല, ഇതുപോലെ മണ്ണ് തെറിച്ച് പോവില്ല നനയ്ക്കുമ്പോൾ. എനിക്കിതിങ്ങനെ വെയിലുള്ളിടത്തേക്ക് മാറ്റി വെക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട് കാരണമാണ് ഞാനിപ്പോൾ ഈ പെബിൾസ് മാറ്റി ഇങ്ങനെയാക്കിയത്. പെബിൾസ് മുടി വെച്ച് കഴിഞ്ഞ് നല്ല വെയിലുള്ളിടത്ത് സെറ്റ് ചെയ്ത ഗാർഡനിൽ കോഡക്സ് നല്ല വലുപ്പമായിട്ട് നിൽക്കും. അതുപോലെ തന്നെ ചെടികളൊക്കെ നല്ല ഫ്രഷ് പൂക്കൾ നിറഞ്ഞു നിൽക്കും ചെയ്യും. ഇതും നല്ലൊരു ചെടിയാണ്. കൊല്ലത്തിൽ രണ്ട് പ്രാവശ്യം റിപ്പോർട്ട് ചെയ്തതാണ്. വേരുകൾ ഞാൻ അധികം കട്ട് ചെയ്തിട്ടില്ല. വേരുകളും കൂടി കട്ട് ചെയ്ത് കുറച്ചും കൂടി ഭംഗി ഉണ്ടാവും. അതിൻ്റെ കോഡക്സ് നല്ല ഭംഗിയിൽ നിൽക്കും. അതുപോലെ ഒരു റോസ് അടീനിയൻ ചെടിയാണ്. സിംഗിൾ പെറ്റല് റോസ് അടീനിയൻ ചെടിന് നല്ല ബുഷായിട്ട് ചെടി നിൽക്കും. ഇതുപോലെ കണ്ട റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ വലിയ പാത്രത്തിൽ വേണം റിപ്പോർട്ട് ചെയ്യാൻ. ഈ ചെടി ഞാൻ ഒരു വർഷത്തിൽ ഒരു വട്ടം പ്രൂൺ ചെയ്തിട്ടുള്ളൂ. മറ്റ് ചെടികളൊക്കെ രണ്ട് വട്ടം പ്രൂൺ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് അതിൻ്റെ വ്യത്യാസം കാണാൻ പറ്റും. സ്റ്റെമ്മുകളൊക്കെ കുറച്ചും കൂടി വലുതായി കണ്ട, ബ്രാഞ്ചസ് കൂടി, അതുപോലെ പൂക്കളും കുറഞ്ഞു. അപ്പോൾ നമ്മൾ രണ്ട് വട്ടം ചെയ്ത അടീനിയത്തിലാണെന്ന് വെച്ചാൽ നിറച്ച് ബ്രാഞ്ചസും ഉണ്ട്, അതുപോലെ തന്നെ കോഡക്സ് അതിനേക്കാളും വലുതായിട്ട് കാണാണ്ട്. പ്രൂണിങ് എന്തായാലും വർഷത്തിൽ രണ്ട് തവണ പ്രൂൺ ചെയ്യണം. പ്രൂൺ ചെയ്യണതിൻ്റെ വീഡിയോ നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ട്. വിത്ത് മുളയ്ക്കണത് എല്ലാത്തിൻ്റെയും വീഡിയോ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളിതിന് വളമൊന്നും വേണ്ട. പിന്നെ ഈ ചെടിയുടെ കോഡക്സ് കണ്ട, ഇങ്ങോട്ട് ഇങ്ങനെ ഒരു കേട് പോലെ കണ്ട. അപ്പം ഞാനിത് ഒരിക്കൽ തൊട്ട് നോക്കിയപ്പോൾ, അപ്പം ഇതിങ്ങനെ ചീഞ്ഞ പോലെ ആയപ്പോൾ ഈ ചെടി എന്ത് ചെയ്തു, ചട്ടിന്ന് പറിച്ച് മാറ്റി വെച്ചു. എന്നിട്ട് രണ്ടാഴ്ച പുറത്ത് കിടന്നപ്പോഴാണ് ആ വെള്ളം നനയെ ഒന്നുമില്ലാണ്ടായപ്പോൾ ആ ചെടി അങ്ങോട്ട് നശിച്ചു പോകാണ്ട് അങ്ങോട്ട് കിട്ടിയത്. മാലബിളബൊന്ന് ക്രിസ്മസിന് പുൽക്കൂട് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഇട്ടുള്ളതാണ്. ഇത് ഇടുമ്പോൾ നല്ല ഭംഗിയുണ്ട് പുൽക്കൂട് ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ. അപ്പം അങ്ങനെ നമ്മൾ കോഡക്സിന് കേട് വരുമ്പോൾ നമ്മൾ അത് ചട്ടിയിൽ നിന്ന് എടുത്ത് മാറ്റിയാൽ മതി. മാറ്റി വേറൊരു സ്ഥലത്ത് മഴയും വെയിലും കൊള്ളാത്തോടത്ത് മാറ്റി വെച്ചാൽ ചെടി നശിച്ചു പോകാണ്ട് നമുക്ക് കിട്ടും. ആ ഭാഗം ചീഞ്ഞു പോയാലും പിന്നത്തെ ഭാഗമൊക്കെ നമുക്ക് ഓവർകം ചെയ്തിട്ട് കിട്ടും. ഇതൊക്കെ രണ്ട് വട്ടം പ്രൂൺ ചെയ്ത ചെടികളാണ്. ആ ഒരു ചെടി മാത്രം ഒരു വട്ടം ചെയ്തുള്ളൂ. പിന്നത്തെ ചെടികളൊക്കെ രണ്ടീശ വട്ടം പ്രൂൺ ചെയ്തുള്ളതാ. രണ്ടു വട്ടം പ്രൂൺ ചെയ്യുമ്പോഴാണ് കോഡക്സ് പെട്ടെന്ന് തിക്കായിട്ട് വരുന്നത്. ഇപ്പം എല്ലാത്തിൻ്റെയും കോഡക്സ് കണ്ടാലറിയാം, അത്യാവശ്യം കൊല്ലം പഴക്കമുള്ളതാണ്. 10-12 കൊല്ലം പഴക്കമുള്ളതാ ചെടികളൊക്കെ. ചെടിയുടെ കോഡക്സ് ആണ് നമ്മുടെ ചെടിയുടെ സ്റ്റോറേജ് ഏരിയണത്. അപ്പം ഇതിൽ നമുക്ക് കോഡക്സ് വലുതാവും ചെയ്യും. സൺലൈറ്റ് അതുപോലെ വെള്ളമൊക്കെ ശേഖരിച്ച് വെക്കുന്ന ഭാഗമാണ് ഈ കോഡക്സ്. അപ്പം അധികം വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. അവർ എന്തെങ്കിലും ഒരു കംപ്ലയിൻ്റ് വന്ന് നമുക്ക് ചെടി മാറ്റി വെള്ളം തീരെ ചെല്ലാത്തോടത്ത്, അധികം വെയിലും കൊള്ളാത്തോടത്ത് മാറ്റി രണ്ടാഴ്ച വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെടി ഓക്കെ ആവും. ചെടിയുടെ ഏതെങ്കിലും ഒരു ഭാഗം ചീഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി പോയി ഡീക്കെ ആയിട്ട് ചെടി നല്ല കംപ്ലയിൻ്റ് ഇല്ലാണ്ട് കിട്ടും.
സൺലൈറ്റ് ആണ് ചെടിക്ക് ഏറ്റവും വേണ്ട കാര്യം. നല്ല ബ്രൈറ്റ് സൺലൈറ്റ് കിട്ടണം. ഡിസേർട്ട് റോസ് എന്നാണ് ചെടിയുടെ മെയിൻ ആയിട്ടുള്ള പേര്. അപ്പം ഞാൻ രണ്ട് മൂന്ന് വീഡിയോ വിത്ത് പാകണത് അതുപോലെ തന്നെ പ്രൂണിങ്ങിൻ്റെ എല്ലാം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതൊക്കെ ശ്രദ്ധിച്ചാൽ മതി. അടീനിയം ചെടി നല്ല കോഡക്സും അതുപോലെ തിക്ക് ഫ്ലവറായിട്ട് നിൽക്കും. മഴയെ നോക്കിയിട്ട് നമ്മൾ പ്രൂൺ ചെയ്യുക. മഴ നല്ല കുത്തി മഴയാണെന്ന് വെച്ചാൽ നമ്മൾ പ്രൂൺ ചെയ്ത് നമ്മുടെ ചെടിക്ക് അത് ദോഷമായിട്ട് വരും. നല്ല വെയിൽ വരാൻ പോകണ്ടെങ്കിൽ മാത്രം മഴക്കാലത്ത് പ്രൂൺ ചെയ്യേണ്ടത് ഒഴിവാക്കേണ്ടതാണ് നല്ലത്.